ഞാനിപ്പോ ഇങ്ങനെ ഫേസ്ബുക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയിക്കുമ്പോ ഒരു ന്യൂസ് ഉണ്ട്. ആ ന്യൂസ് ഇതാണ്, പ്രായപൂർത്തിയായ പെൺകുട്ടികൾ അവരുടെ ലൈംഗിക വികാരങ്ങൾ സ്വയം നിയന്ത്രിക്കണം, കൊൽക്കത്ത ഹൈക്കോടതി. എന്താ ഇപ്പൊ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും പ്രായപൂർത്തിയായ പെൺകുട്ടികള് പിന്നെ നമ്മുടെ വികാരങ്ങൾ സ്വയം നിയന്ത്രിക്കണം എന്നാ പറയുന്നത്. എന്തായാലും വാർത്ത ഒന്ന് തുറന്നു നോക്കാമോ? ഇപ്പോൾ ഹെഡിങ് കണ്ടിട്ട് നമ്മൾ അങ്ങ് വിലയിരുത്തണ്ട. ഈ വാർത്ത എങ്ങനെയാണ്? പ്രായപൂർത്തിയായ പെൺകുട്ടികൾ തങ്ങളുടെ ലൈംഗിക വികാരങ്ങൾ കടിഞ്ഞാണ്ടിടണമെന്നും ആൺകുട്ടികൾ പെൺകുട്ടികളെ ബഹുമാനിക്കണമെന്നും അലഹബാദ് ഹൈക്കോടതി. പ്രണയത്തിലായിരിക്കെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ യുവാവ് ലൈംഗികമായി പീഡിപ്പിച്ച കേസ് പരിഗണിക്കുകയായിരുന്നു കോടതിയപ്പോൾ. വിചാരണക്കൊടുവിൽ യുവാവിനെ കോടതി വെറുതെ വിട്ടു. അതായത് പ്രായപൂർത്തിയായ പെൺകുട്ടിയെ യുവാവ് ലൈംഗികമായി പീഡിപ്പിച്ച കേസ് പരിഗണിക്കുമ്പോൾ യുവാവിനെ കോടതി വെറുതെ വിട്ടു. ജഡ്ജിസ്റ്റുമാരായ ചിത്തരഞ്ജൻ ദാസ്, പാർത്ഥസാരഥി സെൻ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് നിരീക്ഷണം. 2 മിനിറ്റ് നീളുന്ന സന്തോഷത്തിനു വേണ്ടി സ്വയം സമർപ്പിക്കുന്നതിനു പകരം പ്രായപൂർത്തിയായ പെൺകുട്ടികൾക്ക് തങ്ങളുടെ ലൈംഗിക വികാരം നിയന്ത്രിക്കാൻ സാധിക്കണം. പ്രായപൂർത്തിയായ ആൺകുട്ടികളും യുവതികളെയും സ്ത്രീകളെയും ബഹുമാനിക്കുകയും വേണം എന്ന് പറഞ്ഞ് വിധി പറഞ്ഞിട്ടാണ് അയാളെ വ്രതം വിട്ട്. എന്താ പറ്റും മനസ്സിലായില്ലേ? ഉദ്ദേശിച്ചപ്പോ പ്രായപൂർത്തിയായ ആളുകൾ ഉഭയസമ്മതപ്രകാരം പിന്നെ ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെടുന്ന തെറ്റല്ല, സ്വാഭാവികമായിട്ട് തെറ്റല്ല. പക്ഷെ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ പ്രണയത്തിന്റെ പേരിൽ ലൈംഗികമായി ചൂഷണം ചെയ്തിട്ടെങ്കിൽ അത് ക്രിമിനൽ കുറ്റമല്ലേ? അത് പോക്സോ കേസിന്റെ ഇതിൽ പെടുന്നല്ലേ? നമ്മളങ്ങനെയായിട്ടോ പഠിച്ച്? അതിന്റെ പേരിൽ പ്രതിനെ വെറുതെ വിടുകയും ചെയ്ത് പ്രായപൂർത്തിയായ യുവാവിനെ വെറുതെ വിടുകയും ചെയ്തിട്ട് കോടതി ഇങ്ങനെയാണ് പറയുന്നത്. കോടതി ഇങ്ങനെ പറഞ്ഞെന്നൊക്കെ ഞാൻ ഈ ഫേസ്ബുക്കിൽ മാധ്യമത്തിന്റെ ഒരു ഇത് കണ്ടിട്ടാണോ പറയുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ തന്നെ അത് എന്താണ് അവർ അടിസ്ഥാനമാക്കുന്നത്? ഇനി ഇവിടുന്ന് കേരളക്കാട്ട് വിട്ട് കഴിഞ്ഞാൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എത്തുമ്പോൾ കോടതികളും ഇത്തരം കോമഡികളായി മാറുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലേ?